C, C++ programmile tokens എന്ന spoken tutorialലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് എങ്ങനെ tokens നിർവചിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു ഉദാഹരണത്തോടെ നമുക്കിത് നോക്കാം. അതുപോലെ സ്വാഭാവികമായ ചില തെറ്റുകളും അവ തിരുത്തുന്നതും വിശദീകരിക്കുന്നു. ഇതിനായി ഉപയോഗിക്കുന്നത് Ubuntu operating system വേർഷൻ 11.10, GCC G++ compiler വേർഷൻ 4.6.1. ഒരു ആമുഖത്തോടെ തുടങ്ങാം. ഡാറ്റ ടൈപ്പ്, വേരിയബിൾസ്, കോൺസ്റ്റന്റ്സ്, ഐഡന്റിഫയർസ് എന്നിവയ്ക്ക് സാധാരണ പറയുന്ന പേരാണ് ടോക്കൺ. പ്രോഗ്രാമോടെ തുടങ്ങാം. എഡിറ്ററിൽ നേരത്തെ തന്നെ കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനത് തുറക്കാം. ശ്രദ്ധിക്കുക, നമ്മുടെ ഫയലിന്റെ പേര് tokens.c. ഈ പ്രോഗ്രാമിൽ വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്യുകയും അവയുടെ മൂല്യം പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ കോഡ് വിശദീകരിക്കാം. ഇത് നമ്മുടെ ഹെഡർ ഫയൽ. ഇത് മെയിൻ ഫംഗ്ഷൻ. ഇവിടെ ഇന്റ് ഒരു കീവേർഡ് ആണ്. അതായത് കമ്പൈലറിന് കീവേർഡിന്റെ അർത്ഥം അറിയാം. എ ഒരു ഇന്റീജർ വേരിയബിൾ ആണ്. നമ്മൾ ഇതിൽ 2 മൂല്യം കൊടുക്കുന്നു. ഇതിനെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നു. ഒരു വേരിയബിളിന് മൂല്യം നൽകുന്നില്ലെങ്കിൽ അതിനെ വേരിയബിളിന്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നു. ഇവിടെ ബി ഒരു കോൺസ്റ്റന്റ് ആണ്. ബിയുടെ മൂല്യം 4 നൽകി അതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. റീഡ് ഒൺലി വേരിയബിൾ സൃഷ്ടിക്കുന്നതിനാണ് കോൺസ്റ്റ് കീവേർഡ് ഉപയോഗിക്കുന്നത്. കീവേർഡ്സ്, കോൺസ്റ്റന്റ് എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി സ്ലൈഡിലേക്ക് തിരിച്ചു വരാം. കീവേർഡ്സിന് നിശ്ചിതമായ അർത്ഥമുണ്ട്, അത് മാറ്റുവാൻ കഴിയില്ല. വേരിയബിൾസിന്റെ പേരിന് വേണ്ടി കീവേർഡ്സ് ഉപയോഗിക്കാൻ കഴിയില്ല. സിയിൽ 32 കീവേർഡ്സ് ഉണ്ട്. ഓട്ടോ, ബ്രേക്ക്, കേസ്, ക്യാർ, ഇനം, എക്സ്റ്റേൺ തുടങ്ങിയവ അവയിൽ ചിലതാണ്. കോൺസ്റ്റന്റ്സ് നിശ്ചിതമായ മൂല്യങ്ങളാണ്. ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സമയത്ത് അവയ്ക്ക് മാറ്റം വരുന്നില്ല. രണ്ട് തരത്തിലുള്ള കോൺസ്റ്റന്റ്സ് ഉണ്ട്. അവ ന്യൂമറിക് കോൺസ്റ്റന്റ്സ്, ക്യാരക്ടർ കോൺസ്റ്റന്റ്സ്. പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. വേരിയബിൾ സിയുടെ ഡേറ്റ ടൈപ്പാണ് ഫ്ലോട്ട്. ഇതിന് 1.5 എന്ന മൂല്യം നൽകുന്നു. ഒരു കൂട്ടം നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മൂല്യങ്ങളുടെ ഒരു ഫൈനൈറ്റ് സെറ്റാണ് ഡേറ്റ ടൈപ്പ്. ഇവിടെ ഡി ഒരു വേരിയബിൾ ആണ്. ക്യാർ, സിംഗിൾ കോട്ട് എന്നിവ സൂചിപ്പിക്കുന്നത് ഒരു ക്യാരക്ടറിനെയാണ്. ഇതിന്റെ ഫലമായി എ എന്ന മൂല്യം ഉൾക്കൊള്ളുന്ന ക്യാരക്ടർ വേരിയബിൾ ആണ് ഡി. ഇന്റ്, ഡബിൾ, ഫ്ലോട്ട്, ക്യാർ ഡേറ്റ ടൈപ്സ് ആണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എ, സി, ഡി എന്നിവ വേരിയബിളുകളാണ്. ഇപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് തിരികെ വന്ന് ഡേറ്റ ടൈപ്സിനെയും വേരിയബിളിനെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഡേറ്റ ടൈപ്പ്. ഇന്റീജർ ഡേറ്റ ടൈപ്പിലൂടെ തുടങ്ങാം. ഇന്റ് ഉപയോഗിച്ച് ഇത് ഡിക്ലെയർ ചെയ്യുന്നു. ഒരു ഇന്റീജർ ഡേറ്റ ടൈപ്പ് പ്രിന്റ് ചെയ്യണമെങ്കിൽ %d ഫോർമാറ്റ് സ്പെസിഫയർ ആയി ഉപയോഗിക്കണം. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനായി ഫ്ലോട്ട് %f ഉപയോഗിക്കുന്നു. ക്യാരക്ടർ ഡേറ്റ ടൈപ്പിനായി ക്യാർ %c ഉപയോഗിക്കുന്നു. ഡബിൾ ഡേറ്റ ടൈപ്പിനായി ഡബിളും ഫോർമാറ്റ് സ്പെസിഫയർ ആയി %lf ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഡേറ്റ ടൈപ്പുകളുടെ പരിധികൾ നോക്കാം. ഇന്റീജർ ഡേറ്റ ടൈപ്പിന്റെ പരിധി ഇതാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് പരിധി ഇതാണ്. ക്യാരക്ടറിന്റെ പരിധി ഇതാണ്. ഡബിളിന്റെ പരിധി ഇതാണ്. വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന മൂല്യം ഈ പരിധിക്കുള്ളിൽ തന്നെയായിരിക്കണം. ഇപ്പോൾ വേരിയബിൾസിലേക്ക് പോകാം.
Data pair is variable. Data is moolium store chayanid upayogikkunnu. Program run cheyyumbol ee mooliyathil maattam varam. Oru variable upayogikkunnathinu munpu adu declare cheyidirikkanam. Nammal variables in arthavathaya perukal nalkan shramikkanam. Udaharanathinu John, Marks, Sum, angane. Program ilekku thirichu varam. ഈ ഫംഗ്ഷന്റെ ഐഡന്റിഫയർ പേരാണ് printf. സ്ലൈഡിലേക്ക് തിരിച്ചു വരാം. ഐഡന്റിഫയേഴ്സിനെ കുറിച്ച് പഠിക്കാം. യൂസർ ഡിഫൈൻഡ് നെയിംസ് ആണ് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയർ അക്ഷരങ്ങളും അക്കങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്പർ കേസും ലോവർ കേസും ആയുള്ള അക്ഷരങ്ങൾ അനുവദനീയമാണ്. ആദ്യത്തെ അക്ഷരം ആൽഫബറ്റോ അണ്ടർസ്കോറോ ആയിരിക്കണം. പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. ഇവിടെ വേരിയബിൾസും കോൺസ്റ്റന്റ്സും ഇനിഷ്യലൈസ് ചെയ്തു. അവ പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. സേവ് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനൽ വിൻഡോ തുറക്കാനായി കൺട്രോൾ ഓൾട്ട് ടി ഒരുമിച്ച് പ്രസ് ചെയ്യുക. കമ്പൈൽ ചെയ്യാനായി gcc സ്പേസ് tokens.c space hyphen o tok type ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാൻ .tok type ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. ദശാംശത്തിന് ശേഷം ഇവിടെ 6 അക്കങ്ങൾ കാണാം. ഇവിടെ 2 അക്കങ്ങളുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് നോക്കാം. പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. ഇവിടുത്തെ പേഴ്സൺ പോയിന്റ് 2f ആണ് അതിനു കാരണം. ഇത് സൂചിപ്പിക്കുന്നത് ദശാംശത്തിന് ശേഷം രണ്ട് അക്കങ്ങളെ പ്രിന്റ് ചെയ്യാൻ കഴിയൂ എന്നാണ്. ഇവിടെ 3 ദശാംശ അക്കങ്ങളുള്ള ഒരു ഔട്ട്പുട്ട് വേണമെന്ന് കരുതുക. പേഴ്സൺ പോയിന്റ് 2f പേഴ്സൺ പോയിന്റ് 3f ആയി മാറ്റാം. സേവ് ക്ലിക്ക് ചെയ്യുക. ടെർമിനലിലേക്ക് തിരിച്ചു വരിക. കമ്പൈലും എക്സിക്യൂട്ടും ചെയ്യുക. ദശാംശത്തിന് ശേഷം 3 അക്കങ്ങൾ കാണാം. ഇതേ പ്രോഗ്രാം C++ ൽ എക്സിക്യൂട്ട് ചെയ്യാം. പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ഷിഫ്റ്റ് കൺട്രോൾ എസ് ഒരുമിച്ച് പ്രസ് ചെയ്യുക. .cpp എന്ന എക്സ്റ്റൻഷനോട് കൂടി ഫയൽ സേവ് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്യുക. ഹെഡർ ഫയൽ IOStream എന്ന് മാറ്റാം. യൂസിംഗ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുക. സേവ് ക്ലിക്ക് ചെയ്യുക. പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റിന് പകരം cout ഉപയോഗിക്കുക. C++ ൽ ഒരു വരി പ്രിന്റ് ചെയ്യാനായി cout ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. Search for and replace text optionൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്യുക printf തുറക്കുന്ന ബ്രാക്കറ്റ്. ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യുക cout രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ. Replace all ക്ലിക്ക് ചെയ്ത് ക്ലോസ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് സ്പെസിഫയറിന്റെയോ \n"ന്റെയോ ആവശ്യമില്ല. ഇവ നീക്കം ചെയ്യാം. കോമ ഡിലീറ്റ് ചെയ്ത് രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യാം. വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക. ഡബിൾ കോട്ട്സിനുള്ളിൽ \n. സേവ് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരികെ വരിക. കമ്പൈൽ ചെയ്യാൻ g++ സ്പേസ് tokens.cpp സ്പേസ് -o സ്പേസ് tok1 ടൈപ്പ് ചെയ്യുക. ഇവിടെ tokens.c യുടെ ഔട്ട്പുട്ട് ഫയലായ tok നീക്കം ചെയ്യപ്പെടാതെ ഇരിക്കാനാണ് tok1 ഉപയോഗിച്ചത്. എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ടിനായി \tok1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണപ്പെടുന്നു.
നമ്മൾ സ്വാഭാവികമായി വരുത്തുന്ന ചില തെറ്റുകളിലേക്ക് പോകാം. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക. ബിക്ക് 8 എന്ന പുതിയ മൂല്യം നൽകുന്നു. സേവ് ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കുക. ടെർമിനലിലേക്ക് തിരിച്ചു വരിക. പ്രോംപ്റ്റ് വൃത്തിയാക്കാം. നേരത്തേതുപോലെ കമ്പൈൽ ചെയ്യുക. tokens.cpp ഫയലിലെ ഏഴാമത്തെ വരിയിൽ എറർ കാണുന്നു. അസൈൻമെന്റ് ഓഫ് റീഡ് ഒൺലി വേരിയബിൾ ബി. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക. ബി ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ്സ് നിശ്ചിത മൂല്യങ്ങളാണ്. ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സമയത്ത് അത് മാറുന്നില്ല. അതിനാണ് എറർ കിട്ടിയത്. ഇത് തിരുത്താം. ഇത് നീക്കം ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരികെ വരിക. കമ്പൈൽ ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുക. ഇത് പ്രവർത്തിക്കുന്നു. മറ്റൊരു സ്വാഭാവികമായ തെറ്റ് നോക്കാം. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. ഇവിടെ സിംഗിൾ കോട്ട്സ് നീക്കം ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാനായി ടെർമിനലിലേക്ക് തിരിച്ചു വരാം. കമ്പൈൽ ചെയ്യുക. tokens.cpp ഫയലിൽ 9-ാമത്തെ വരിയിൽ തെറ്റ് കാണുന്നു. A was not declared in this scope. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. ഇതെന്തെന്നാൽ സിംഗിൾ കോട്ട്സിനുള്ളിൽ കാണുന്നവയാണ് ക്യാരക്ടർ മൂല്യങ്ങൾ. DA ക്യാരക്ടർ വേരിയബിൾ ആയാണ് ഡിക്ലെയർ ചെയ്തത്. തെറ്റ് തിരുത്താം. 9-ാമത്തെ വരിയിൽ സിംഗിൾ കോട്ട്സ് നൽകുക. സേവ് ക്ലിക്ക് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചു വരിക. കമ്പൈൽ ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുക. ഇത് പ്രവർത്തിക്കുന്നു. സ്ലൈഡിലേക്ക് തിരിച്ചു വരാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഡേറ്റ ടൈപ്പ്, ഉദാഹരണം ഇന്റ്, ഡബിൾ, ഫ്ലോട്ട്, വേരിയബിൾസ്, ഉദാഹരണം ഇന്റ് എ ഈക്വൽ ടു 2, ഐഡന്റിഫയേഴ്സ്, ഉദാഹരണം പ്രിന്റ്, കോൺസ്റ്റന്റ്, ഉദാഹരണം ഡബിൾ കോൺസ്റ്റ് ബി ഈസ് ഈക്വൽ ടു 4. ഒരു അസൈൻമെന്റ്: വെറും പലിശ കണക്കുകൂട്ടുന്ന ഒരു പ്രോഗ്രാം എഴുതുക. സൂചകം മുതൽ ഗുണം നിരക്ക് ഗുണം സമയം ഭാഗം 100. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgയിൽ ബന്ധപ്പെടുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.